സംസാരിച്ച ജ്യോതി തന്നെയാണ് ഇന്ന് തുടർന്ന് തന്റെ അനുഭവം നമ്മോട് പങ്കുവെക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ മാത്യു എബ്രഹാം, ഡോക്ടർ മാത്യു എബ്രഹാമിന്റെ വൈഫാണ് ജ്യോതി. സൈക്കോളജി എം എസ് സി കഴിഞ്ഞ്, ജേർണലിസം ഒക്കെ കഴിഞ്ഞ് വളരെയധികം എഫക്റ്റീവായിട്ട് മാനേജ്മെന്റ് ഫീൽഡിൽ താന് വർക്ക് ചെയ്യുന്നു. ഇന്ന് തന്റെ അനുഭവം നാം തുടർന്ന് കേൾക്കാൻ പോകും. കഴിഞ്ഞ ആഴ്ചയിൽ ഹീലിംഗിന്റെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഞാൻ വ്യൂവേഴ്സിനോടൊരു കാര്യം പറയണമായിരുന്നു. പേരൻസ്, പിള്ളേർ അസുഖമുള്ള പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് എന്ത് വന്നാലും നിങ്ങളുടെ പിള്ളേർക്ക് ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അസുഖമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർ ഡിസൊബീഡിയൻ്റ് ആയിരിക്കും, ചിലപ്പോൾ റിബെല്ലിയസ് ആയിരിക്കും, നിങ്ങൾക്ക് ആ ദുഃഖം കാണും. പക്ഷെ അതൊരിക്കലും ഒരു നിരാശയുടെ വാക്ക് അവരുടെ മുമ്പിൽ പറയാതെ അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പ്രാർത്ഥനയോടെ ആ ഒരു ജീവിതം അവരെ ആ സപ്പോർട്ട് ചെയ്ത് കാണിക്കുമ്പം ഒത്തിരിയും ചേഞ്ചസ് അവരുടെ കുടുംബജീവിതത്തിൽ വരും. അത് ഷുവർ. പിന്നെ ആ സമയത്ത് യെസ്, ഡെഫിനറ്റ്ലി അവർ ഒത്തിരിയും സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ആ ഒരു സപ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആയി. എന്നു വെച്ചാൽ ഹീലിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്നോട് സംസാരിക്കാൻ അങ്ങ് തുടങ്ങി. രാത്രികളെല്ലാം ഒത്തിരി നേരം ഇങ്ങനെ മണിക്കൂറ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ എന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കുന്നു. ഇൻ ദ നൈറ്റ് കിടക്കാൻ പോകുമ്പോഴായിരിക്കും ഹി ജസ്റ്റ് കണ്ടിന്യൂസ് ടു ടോക്ക് ആൻഡ് വെരി ക്ലിയർ ആയിട്ട് ഈ സംസാരിക്കുന്നത്, വെരി ഓഡിബിൾ വോയിസ് ആൻഡ് വെരി കാം, വെരി പീസ്ഫുൾ വോയിസ്, യുനോ, വെരി ജെന്റിൽ. നമുക്കങ്ങ് ഭയങ്കര ഒരു പീസ് കിട്ടുന്നത്. ആൻഡ് നമുക്കങ്ങ് എക്സൈറ്റ്മെന്റ്, ഓ ഇനി ഇനിയും കേൾക്കാനായിട്ട്. ആൻഡ് ആദ്യമേയൊക്കെ ഞാനങ്ങ് വാസത്തിൽ ഷോക്ക്ഡ് ആയിരുന്നു, യു കർത്താവ് എന്നോട് ഇങ്ങനെ മിണ്ടുവാണല്ലോ എന്ന്. മറ്റേ കൊച്ചിലേ തൊട്ട് നമ്മുടെ വിചാരം ദൈവം അങ്ങെങ്ങാണ്ട, ഞാൻ ഇങ്ങെങ്ങാണ്ട, ദൈവം വലുത്, ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു സാധനം, അങ്ങനെ അത്ര ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ വന്നു വന്ന് ഐ റിയലൈസ്, ഓ മൈ ഗുഡ്നസ്, ഹി ക്യാൻ ആക്ച്വലി സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് മീ, ഹി ക്യാൻ ആക്ച്വലി ടോക്ക് ടു മീ, ഐ ക്യാൻ ഫീൽ ഹിം എന്നുള്ള ഒരു ശരിക്കും ആ ബോധം അത് വന്ന ആ സമയങ്ങളിൽ, രാത്രി ലൈക്ക് എ ഫ്രണ്ട്, മോർ ദൻ എ ഫ്രണ്ട്, ഭയങ്കര ക്ലോസ് ആയിട്ടൊരു ഭയങ്കര ഫീലിംഗ്. സോ ദേർ വാസ് എ ടൈം വെൻ ഹി, ഐ കുഡ് ഫീൽ ഹിസ് ഹാൻഡ് ഓവർ മൈ ഷോൾഡർ. അത് ഭയങ്കര കംഫർട്ടിംഗ് ഒരു ടൈം ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒത്തിരി സ്പിരിച്വൽ ആയിട്ട് കർത്താവ് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ വെളിപ്പെടുത്തി ബൈബിൾ, കർത്താവ് സംസാരിച്ച് ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് ഹി യൂസ് ടു ടോക്ക് ടു മീ വെരി ക്ലിയർലി. എന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഇതല്ല, ദിസ് ഇസ് നോട്ട് ദ ക്രിസ്ത്യാനിറ്റി യു തിങ്ക്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്, ഇറ്റ് ഇസ് നോട്ട് ചേർച്ച് മെമ്പർഷിപ്പ്, ഇറ്റ് ഇസ് നോട്ട് ഒരു ഇംപ്രഷൻ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ കുഞ്ഞിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആവത്തില്ലെന്ന്
അത് ക്ലിയർ ആയിട്ട് ആ സമയങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് കർത്താവ്, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അടുത്ത സ്റ്റെപ്പ് എന്നാ ഞാൻ ചെയ്യേണ്ടത്? അപ്പോളായി സ്നാനം വന്നുകൊണ്ടിരുന്നു, കോൺസ്റ്റന്റ്ലി റിപ്പൻറ്റ് ആൻഡ് ബി ബാപ്റ്റൈസ്, റിപ്പൻറ്റ് ആൻഡ് ബി ബാപ്റ്റൈസ്. അപ്പൊ ഞാൻ അതങ്ങ് കൺവീനിയന്റ് ആയിട്ട്, അയ്യോ അത് പെന്തിക്കോസ്കാരുടെ ആണെന്ന് വെച്ചാൽ, ഞങ്ങൾ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം, അയ്യോ പെന്തിക്കോസ്ത് അങ്ങ് സ്നാനം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്ത് ഉറപ്പ് എന്നുള്ള ആ ചിന്തയായോണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങ് അത് അത്രയും ഒരു, അയ്യോ കർത്താവ് എങ്ങനെയാന്നുള്ള എനിക്കറിയത്തില്ല, എന്നാ ചെയ്യേണ്ട, എവിടെ പോകണം ഒന്നും അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഈ വചനത്തിൽ കൂടെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു ഓവർ എ പീരിയഡ് ഓഫ് ടൈം എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് അത്യാവശ്യം. മാർക്ക് 16 വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് വളരെ ക്ലിയർ ആയിട്ട്. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ വചനം എന്ത് വായിക്കുന്നു അതങ്ങ് ഒബേ ചെയ്യുക, അല്ലാതെ കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ആരും അല്ല. അപ്പൊ പിന്നെ ഞാൻ സ്റ്റഡി ചെയ്യാൻ നോക്കി. ഇപ്പൊ ശിശുസ്നാനം ബൈബിളിൽ ഇല്ല, യേശുക്രിസ്തു മിനിസ്ട്രിക്ക് പോകുന്നതിന് മുമ്പ് സ്നാനപ്പെടുന്നത്, പിന്നെ ഒത്തിരി ബാപ്റ്റിസത്തിന്റെ വേഴ്സസ് ഇങ്ങനെ പൗലോ സ്നാനപ്പെട്ടത്, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കർത്താവ് വെളിപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, സ്നാനപ്പെടാതെ ഒരു രക്ഷയില്ല. ബൈബിളിൽ കൊച്ചുങ്ങളെ സ്നാനപ്പെടുത്തുന്നില്ല, ഒരു കൂട്ടിയുള്ള വിശ്വസിക്കുന്നത് മാത്രം, അല്ലാതെ ചുമ്മാ നമ്മൾ വെള്ളത്തിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതാ ഇപ്പം നമ്മുടെ ലോകം പ്രാക്ടീസ് ചെയ്യുന്നത്, അതല്ല കർത്താവ് ഇതാ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ സമയങ്ങളിലും ഹോളി സ്പിരിറ്റ് എന്നാന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്ക് അന്യഭാഷയോ ഗിഫ്റ്റ്സോ പ്രൊഫസിയോ ഒന്നും അങ്ങനെ അത്ര അറിയത്തില്ല. അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് അറിയാമെന്ന് ഇങ്ങനെ ടങ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ വിചാരം ഈ ടങ്സ് എന്ന് പറയുമ്പോൾ ഉടനെ പെന്തിക്കോസ്ത് ആവും, അപ്പൊ നമുക്കങ്ങ് ഇനോ ഒരു വിഷമം അന്നത്തെ കാലത്ത് ഇറ്റ് വാസ് റിയലി എ ബിറ്റ് ടെൻസ്ഡ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴല്ലേ റിവൈവൽ ഒക്കെ വന്ന് ഒത്തിരി വചനം ഇങ്ങനെ അങ്ങ് ഓവർഫ്ലോ ആ. പക്ഷെ അന്നൊക്കെ വളരെ സ്ട്രിക്റ്റ് ഉള്ള ടൈമാ. അങ്ങനെ ഹോളി സ്പിരിറ്റ് എന്നാന്നൊന്നും എനിക്ക് അത്രയും പിടിയില്ല, ഈ മാനിഫെസ്റ്റേഷൻ ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, വളരെ ട്രഡീഷണൽ ഒരാള്, പുള്ളിക്കാരത്തി ഹാഡ് ഗോൺ ടു ഓസ്ട്രേലിയ ആൻഡ് ഷീസ് ഓൾഡർ ദൻ മീ, ആനി എന്ന് പറയും. സോ ഷീ ഹാഡ് കം ടു സിംഗപ്പൂർ. അപ്പൊ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, എന്റെ അന്ന് അമ്മ നാട്ടിൽ പോയിരിക്കുന്നു. അപ്പൊ എന്റെ ഫാദറിനോട് ചോദിച്ചു, കെൻ ഐ ടേക്ക് ഫോർ എൻ ആംഗ്ലിക്കൻ, ഒരു ഈവനിങ് സർവീസ് ഉണ്ട്, ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പം ഫാദർ പറഞ്ഞു, ആ കുഴപ്പമില്ല, പുള്ളിക്കാരത്തി യാക്കോബായുണ്ട്, ഭയങ്കര ധൈര്യമായിട്ട്. പക്ഷെ അപ്പച്ചി അറിഞ്ഞില്ല പുള്ളിക്കാരത്തി ഓസ്ട്രേലിയ വെച്ച് ബിലീവർ ആയെന്നൊന്നും അറിഞ്ഞില്ല. അപ്പൊ ആനി എന്നെയും കൊണ്ട് അങ്ങ് പോയി മീറ്റിങ്ങിന് പോയപ്പോ ഞാൻ നോക്കിയപ്പോ സി എസ് ഐ അച്ഛന്മാരെല്ലാം കുപ്പായം ഒന്നുമില്ലാതെ അവര് മുട്ടുമേലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഹോൾ റൂം, ഹോൾ ചേർച്ച് ഇസ് ഫുൾ ഓഫ് ടങ്സ് ഇൻ ഇങ്ങനെ, അതോ മറിയമേനെ ആ ബ്യൂട്ടിഫുൾ ഒരു സിംഫണി പോലെ, ഈ മ്യൂസിക്കൽ ഓർക്കെസ്ട്ര നമ്മൾ കളിക്കുന്നത് അതുപോലെയുള്ള ടങ്സിൽ ആൾക്കാർ പറയാം. അപ്പൊ ആനി എന്റെ കൈ പിടിച്ചു വെച്ച് പൊക്കി വെച്ച് പറഞ്ഞു, കർത്താവെ എനിക്ക് ഇത് ഹോളി സ്പിരിറ്റ് കിട്ടണോന്ന് ഈ ടങ്സ് ഒക്കെ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവെ എനിക്കിതിപ്പോ തരല്ലേ, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ മേല, എനിക്കായിരിക്കും അത് എന്നാന്ന് പോലും അറിയത്തില്ല, എനിക്കങ്ങ് പേടിയായി ടെൻഷനായി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഇപ്പം വേണ്ട ഇപ്പം വേണ്ടെന്ന് ഞാൻ പറയാം. അപ്പം ആനി തിരിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എന്റെ വായിന്ന് ബ്യൂട്ടിഫുൾ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുക, ഒരു സെന്റൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എനിക്ക് മുഖത്ത് എനിക്ക് തന്നെ ഫീൽ ചെയ്യാം പ്രകാശം, ഭയങ്കര പ്രകാശം എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് വാ അടച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് ഐ എം നോട്ട് റെഡി. അപ്പൊ ഞാൻ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, യു വിൽ നെവർ ബി റെഡി, ഗോഡ് മേക്സ് യു റെഡി, യു ആർ നോട്ട് ദ പേഴ്സൺ ടു ഡിസൈഡ് വെദർ യു ആർ റെഡി. കർത്താവ് തൊട്ടാ യു, ദാറ്റ് മീൻസ് യു ആർ റെഡി, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പൊ ആനി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഈ വാക്കുകളെല്ലാം വന്നപ്പം എല്ലാരും ഇങ്ങനെ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് കർത്താവിന്റെ ആണ് എനിക്കൊരു കൺഫർമേഷൻ, അല്ലെങ്കിൽ ഒരു സൈൻ എനിക്ക് കാണിക്കണമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എല്ലാരും ഇങ്ങനെ ടങ്സ് അങ്ങോട്ട് നിർത്തിയപ്പോഴത്തേക്ക് അപ്പൊ ഒരു സെന്റൻസ് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ചൈനീസ് മാൻ ഒരു 3-4 rows മുമ്പില് പുള്ളി ഇങ്ങനെ തിരിഞ്ഞേച്ച് അതേ സെന്റൻസ് എന്നോട് പുള്ളി തന്നെ പറയാ ഉറക്കെ. എല്ലാരും നിന്നു, അന്യഭാഷ എല്ലാം നിർത്തിയിട്ട് പുള്ളി മാത്രം ഈ സെന്റൻസ് പറഞ്ഞ് എന്നെ ചുമ്മാ നോട്ട് എക്സാക്ട്ലി അറ്റ് മീ, പക്ഷെ പുള്ളി ഇങ്ങനെ 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 നോക്കിയേച്ച് പുള്ളി ഈ ടങ്സിൽ ഉറക്കെ പറയാം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറയുന്ന എങ്ങനെയാ പുള്ളിക്കത് സെയിം സെന്റൻസ്? ഇറ്റ്സ് ഇമ്പോസിബിൾ, ബിക്കോസ് വി ആർ എ ഹോൾ റൂം ഓഫ് പീപ്പിൾ, ഇറ്റ്സ് ഇമ്പോസിബിൾ. എനിക്ക് അന്ന് ഭയങ്കരം കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ സോറി, ഞാൻ അങ്ങനെ സംശയിച്ചത്, ഇനി മേലാൽ ഞാൻ സംശയിക്കുന്നില്ല. അന്ന് അറിയാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത്, കർത്താവ് എന്തെന്റെ ജീവിതത്തിൽ ചെയ്യുന്നു അത് ഞാൻ ഡൗട്ട് ചെയ്യുന്നില്ല, എന്റെ ജോലിയല്ല ഡൗട്ട് ചെയ്യാൻ. ഡൗട്ട് ചെയ്യുന്നതോറും നമ്മൾ കർത്താവിന്റെ കൈ നമ്മളുടെ ജീവിതത്തിൽ മാറ്റി മാറ്റി വെക്കുക. സോ ഹീസ് ട്രൈങ് സോ ഹാർഡ്, ഇങ്ങനെ നമ്മളെ പിടിക്കാൻ പുറകെ നടക്കുമ്പോൾ
നമ്മളിങ്ങനെ മാറി മാറി ഡൗട്ടും ഇങ്ങനെ, അതുപോലെ സ്നാനത്തിന്റെ കാര്യം നമ്മൾ കൂടുതലും ഡൗട്ടും ഒക്കെ പറയുമ്പോൾ, ഞാൻ ഒത്തിരി പേരെ മീറ്റ് ചെയ്യും, ഈ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ പറയും, ഓ ജ്യോതി കർത്താവ് തന്നെ ഇറങ്ങി പറയണോന്ന്, സ്നാനപ്പൂർവ്വം ആണെങ്കിൽ ഞങ്ങൾ പെടാവുന്നു. പക്ഷെ ഇത് എന്നാ, ഇത് വചന, ഇത് മാറാത്ത വചന. കർത്താവ് പറഞ്ഞെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പൂർവ്വം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മാറ്റമേ ഇല്ല. അത് നീ എത്ര നോക്കിയാലും ഒരു രക്ഷയില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഒരു ഹോളി സ്പിരിറ്റിന്റെ ഭയങ്കര ഗിഫ്റ്റ്സ് എനിക്ക് തുടങ്ങി. അപ്പൊ മോളോട് കർത്താവ് തന്നെ പറഞ്ഞു സ്നാനപ്പെടുന്ന കാര്യം, yes, അതുപോലെ through the word, yes, led you, yes, led to receive the Holy Spirit, yes, very strongly. So that is from God, yes, totally from God. And that Holy Spirit, എനിക്ക് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാ, എനിക്കിപ്പം ഞാൻ റെഡി അല്ലെന്ന്, പക്ഷെ കർത്താവിന് അറിയാൻ ഞാൻ റെഡി ആണെന്ന്. അതില്ലാതെ ഐ കെ നോട്ട് സർവൈവ് എന്ന് അറിയാം, ബിക്കോസ് വി ആർ മൂവിംഗ് ഫ്രം എ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ടു എ റിവൈവൽ ബാക്ക്ഗ്രൗണ്ട്. അതെന്തൊരു ബുദ്ധിമുട്ടാണ്. ദൈവം തന്നെ കൊണ്ടുവന്നാലേ ഒക്കത്തുള്ളൂ. എന്റെ ഫാദർ അപ്പോഴും ട്രഡീഷണൽ ചേർച്ചിൽ നിൽക്കുന്ന സമയമാണ്, സോ അമ്മ മാത്രമേ മാറിയിട്ടുള്ളൂ. സോ അതുപോലെ, ആൻഡ് ഹി വാസ് എ പേഴ്സൺ, എല്ലാ തിരുമേനിമാരെ അച്ഛന്മാരെ എല്ലാം ഭയങ്കര നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു മനുഷ്യൻ. ഹി വാസ് എ പില്ലർ, ജേക്കബ് ബൈ ചേർച്ചിന്റെ ഒരു പില്ലറ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഐ നീഡഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഫ്രം ഗോഡ്. വി നീഡഡ് ഫ്രം ഗോഡ്, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തേയില്ല. നമുക്ക് ആ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ ശരിയാകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്നാനപ്പെടാൻ ദൈവം കൃപ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണവും, ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ കർത്താവ് ക്ലിയർ ആയിട്ട്, അപ്പൊ മോളെ ആ സ്നാനത്തിന്റെ കാര്യം നമുക്ക് ഒന്നുകൂടെ വിലയിരുത്താം. നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, പലരും ജ്യോതി പോയിക്കൊണ്ടിരുന്ന അതേ അവസ്ഥയിൽ കടന്നു പോകുന്നവർ കാണാം. യേശുവിനെ അറിഞ്ഞു, വാട്ട് നെക്സ്റ്റ്? താൻ ചോദിച്ച അതാണ്, വാട്ട് നെക്സ്റ്റ് ലോർഡ്? അപ്പൊ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്, അതിനപ്പുറത്തൊന്നുമില്ല. കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ തന്നോട് പറഞ്ഞപ്പോൾ, സ്നാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തനിക്ക് അത് അംഗീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ട്രഡീഷനിൽ മുമ്പോട്ട് പോകുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ഒന്നു മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവതിയിലാക്കപ്പെടും. അത് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചനയാണെന്ന്, പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അത് മനുഷ്യന്റെ ആലോചനയല്ല, ജ്യോതി ചിന്തിച്ചതുപോലെ പെന്തിക്കോസ്റ്റൽ പീപ്പിളിന്റെ ആലോചനയുമല്ല. ദൈവത്തിന് ഒരു വ്യക്തിയെ കർത്താവ് രക്ഷിച്ചുവെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് നയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്റ്റൽമാർ അപ്പോസ്റ്റൽ പ്രവൃത്തിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ്. എവിടെയെല്ലാം ആളുകൾ രക്ഷിക്കപ്പെട്ടു അവിടെയെല്ലാം അവരെ സ്നാനപ്പെടുത്തി. 3000 പേരെ അപ്പോസ്റ്റൽ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. അപ്പോസ്റ്റൽ പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവരെ അപ്പോൾ സ്നാനപ്പെടുത്തി. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. പൗലോസ് അന്ന് രാത്രി തന്നെ അവരെ സ്നാനപ്പെടുത്തി. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വളരെ വ്യക്തമായിട്ടത് കാണുകയാണ്. അത് മാത്രമല്ല, പത്രോസിനോട് കൂടിയിരുന്ന ജനം ആയിരങ്ങൾ കൂടി വന്നപ്പോൾ അവർ ചോദിച്ചു, സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞു, നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, പിന്നീട് നിങ്ങൾ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. That's a gift from God. അതാണ് ജ്യോതിക്ക് ലഭിച്ചത്. താൻ അത് ആഗ്രഹിച്ചില്ല, തനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു, ആദ്യം നമ്പർ 1, നിങ്ങൾ ഇതുവരെയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് കഴിഞ്ഞാൽ ദൈവവചനം പറയുന്നു, വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്നാനമേൽക്കണം, എന്നാൽ നീ രക്ഷിക്കപ്പെടും. അത് അത് ചെയ്ത വ്യക്തിയാണെങ്കിൽ അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. നിശ്ചയമായും ജ്യോതി ആത്മാവിനാൽ നിറച്ച കർത്താവ്. എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1969 മാർച്ച് 9 സൺഡേ ആഫ്റ്റർനൂൺ എന്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞു, കർത്താവേ ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, പത്രോസിന് കൊടുത്തൊരു ആത്മാവുണ്ടെങ്കിൽ എനിക്കും വേണം. 2 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചില്ല, ആത്മാവിനെ കർത്താവിനെ നിറച്ചു. മിനിറ്റുകൾക്കകം ജ്യോതിയെ നിറച്ചു. ആ കർത്താവ് നിങ്ങളെയും നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ നിൽക്കണം, പുറത്ത് ഇങ്ങനെയുള്ള ഒരു ടഗ് ഓഫ് വോർ വന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ എന്നാലും കർത്താവ് ഞങ്ങൾക്ക് ആ സ്ട്രെങ്ത് തന്നു ഇറങ്ങാനായിട്ടും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്റെ ഫാദറും വിശ്വാസത്തിൽ വരുന്നതും സ്നാനപ്പെടുന്നതെല്ലാം മച്ച് ലേറ്റ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ബിക്കോസ് ഞങ്ങൾ സിംഗപ്പൂരിലായതുകൊണ്ട് അടുത്ത് തന്നെ കല്യാണം, ഒഫ്കോഴ്സ് മൈ സിസ്റ്റർ 17 വയസ്സിൽ കല്യാണം കെട്ടി. അപ്പൊ എന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അപ്പൊ കല്യാണ അലുവിനെല്ലാം വന്ന് ട്രഡീഷണൽ ചർച്ചസിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ ഇവനാച്ച ഈ പെണ്ണ് കാണാൻ വരുന്നൊക്കെ ഒറ്റ പ്രാവശ്യമായിരിക്കണോ ഞാൻ കർത്താവിനോട് പറഞ്ഞു. എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടമില്ല, എന്നാ നമ്മൾ ഈ എന്നാ ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്ന പോലെ പരിപാടിയൊന്നും നോക്കത്തില്ല, കർത്താവ് ആരെ ചൂസ് ചെയ്യുന്ന ആൾ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് ആളിനെയും കാണിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച്. അപ്പൊ ഞാൻ പരിശുദ്ധാത്മ ഇറങ്ങിയായിട്ട് ഞാൻ സറണ്ടർ ചെയ്തപ്പം പിന്നെ കർത്താവ് എന്റെ ജീവിതം ടേക്ക് ഓവർ ചെയ്ത്. അത് വ്യൂവേഴ്സ് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല ദൈവം ചെയ്യുന്നത്. എന്ത് ചെയ്ത എന്ന് വെച്ചാൽ, പണ്ടൊക്കെ എനിക്ക് ചൊറിച്ചിൽ വരുമ്പോഴത്തേക്ക്, അലർജി വരുമ്പോൾ ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ ഉടനെ കൊതു കുത്തിയാ പിന്നെയും അങ്ങ് ഭയങ്കര. അപ്പൊ എനിക്ക് നാട്ടിലോട്ട് വരുമ്പോ ഈ ചൂടും എല്ലാം കൂടെ വരുമ്പോ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിലേ പറയുന്നത് ഒരിക്കലും ഞാൻ നാട്ടിൽ സെറ്റിൽ ചെയ്യത്തില്ല എന്ന് പറയുമായിരുന്നു. അത് തന്നെ ഞാനിപ്പം ഇത്രയും വർഷം ഇവിടെയാ. എന്താ വെച്ചാ, അത് കർത്താവിനൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, മകളെ നിനക്ക് എന്നെ ഇഷ്ടമില്ല, അത് നീ തൽക്കാലമായിട്ടൊന്ന് കുറച്ചൊന്ന് യൂസ്ഡ് ആകുമ്പം അങ്ങനെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് വന്ന് എന്നെ കണ്ടു, കർത്താവ് ക്ലിയർ ആയിട്ട് കാണിച്ചു ഇതാരാന്ന്. കല്യാണം കഴിഞ്ഞു, പുള്ളിക്കാരനും ഇതുപോലെ യാക്കോബ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ആൻഡ് ഹീ ഓൾസോ, കാര്യം രണ്ടുപേരും ബിലീവേഴ്സ് ആണെങ്കിൽ എത്രയായാലും നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ഒരാളാണ്. പുള്ളിക്കാരനും വെരി നൈസ് പീപ്പിൾ, എന്റെ ഇൻലോസ് ആണെങ്കിലും വളരെ ഹാപ്പി, എന്റെ പേരൻസിനെ പോലെ തന്നെ. പക്ഷേ നമ്മുടെ എല്ലാ ജീവിതത്തിലും മനുഷ്യനെ ഒരിക്കലും നമുക്ക് ആശ്രയിക്കാൻ മേല, അതെനിക്ക് വ്യൂവേഴ്സിനോട് പ്രത്യേകം പറയണം. ആര് നമ്മളെ സപ്പോർട്ട് ചെയ്താലും അവർക്കെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ കർത്താവിന് ലിമിറ്റ് ഇല്ല. കർത്താവ് ഏത്, നിങ്ങൾ എവിടെ പോയാലും ഏത് വഴി പോയാലും കർത്താവ് നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഒരു കാലത്ത് നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. എന്നു വെച്ചാൽ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരാളും ഇല്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഓരോ പിള്ളേരും, ഞാൻ സിംഗപ്പൂരിലെ പിള്ളേരെല്ലാം ഉണ്ടായത്, അപ്പം പേര് കൊടുക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുമ്പേ ഞാൻ പറയുമായിരുന്നു, കർത്താവേ കർത്താവ് തന്നെ പേര് തരണമെന്ന്. അങ്ങനെ കർത്താവ് തന്നെ തന്ന പേരുകൾ ആ മൂന്ന് പേർക്കും ഇട്ടത്. ഞാനങ്ങ് നിർബന്ധമായിട്ട് പറയുന്നു, കർത്താവ് തരാതെ പേര് പിന്നെ ഇടുന്ന പ്രശ്നമില്ല. അവ മൂത്ത മോടെ പേര് സാക്ഷ്യ, ദാറ്റ് മീൻസ് വിറ്റ്നസ്. പിന്നെ മോന്റെ പേര് പ്രത്യാശ, ഇളയമോടെ പേര് സ്നേഹ. അങ്ങനെ കർത്താവ് അങ്ങനെ മൂന്നുപേരുടെ പേരും തന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള, അത് കഴിഞ്ഞിട്ട് ദൈവം ഒത്തിരിയും കാര്യത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചു. ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും മണിപ്പാലിൽ പഠിക്കാൻ പോയി. ആ സമയത്തൊക്കെ വാസുദേവ ഒരു നല്ല ഫെലോഷിപ്പ് ഒക്കെ അന്നത്തെ കാലത്ത് വളരെ ഡിഫിക്കൾട്ട് ആയിരുന്നു. പക്ഷെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ച്, എനിക്കത് ഷെയർ ചെയ്യാതെ പറ്റത്തില്ല. കർത്താവ് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തു ഞങ്ങളെ, അത് ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ശരിക്കും എന്നു വെച്ചാൽ ഞാൻ യങ് ആയിരുന്നു, 18 വയസ്സേ ഉള്ളൂ. പിന്നെ എന്റെ ഹസ്ബൻഡും പഠിക്കുക, രണ്ടുപേരും കൂടെ സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ എന്നാ ഭയങ്കരമായിട്ട് ഒരു കൃപ ദൈവം ചെയ്തതെന്ന് വെച്ചാൽ, ഭയങ്കര അന്നൊക്കെ എനിക്ക് കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരനും ടെൻഷനാണ്, ഞാൻ തന്നെ വീട്ടിലുണ്ട്. ഒരു ഇടിക്ക് ഞങ്ങളുടെ ഡോറ് താഴോട്ട് വരുന്ന പോലെയായിരുന്നു ആ വീട്. പക്ഷേ കർത്താവ് ഭയങ്കര ഒരു അത്ഭുതം ചെയ്തു. അന്നത്തെ കാലത്ത് ജനറേറ്റർ ഇല്ല, ഇൻവേർട്ടർ ഇല്ല. ആ സമയത്ത് ഹോൾ കോളനിയിൽ, ഞാൻ അങ്ങോട്ട് ആദ്യമേ ചെന്ന സമയത്ത് ഹോൾ കോളനിയിൽ, അപ്പൊ ഞാനിങ്ങനെ രാത്രി ഇന്ന് പ്രാർത്ഥിക്കുക, കോളനിയിൽ എല്ലായിടത്തും കറണ്ട് പോയി, ഫുൾ കറണ്ട് പോയി. ആ സമയത്ത് ഒന്നുമില്ല, വേറെ ഈ സ്റ്റെപ്പണിയായിട്ട് ഒന്നുമില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ അപ്പുറത്തെ വീട്ടുകളിൽ, അപ്പൊ ഞങ്ങളുടെ എല്ലാം ഒരു കണക്ഷനാണ്, ഞങ്ങൾക്കൊരു നെയ്ബറുണ്ട്, ഒരു പ്രായമുള്ള അജ്ജി, ഒരു പ്രായമുള്ള അമ്മച്ചി. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നാ സാധനം ഫിറ്റ് ചെയ്തിരിക്കുന്നത്, കന്നഡയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ സാധനം? പുള്ളി പറയും, നിങ്ങളുടെ വീട്ടിൽ മാത്രം കറണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഓർക്കാം, കർത്താവിനെ റെഡ്സി പാർട്ടിയാ, മരിച്ചവരെ ഉയർപ്പിക്കാമെങ്കിൽ പിന്നെയാണോ ഇനി എന്നെ ഫ്രണ്ട്? എവ്രിതിങ് ഹി കെയർസ് ഫോർ മീ സോ മച്ച്. ഇതുപോലെ കോളേജിൽ നിന്ന് ഞാൻ നടന്നു വരുമ്പോഴത്തേക്ക് ഒരു ദിവസം വളരെ, അപ്പൊ ഈ ഹോളി സ്പിരിറ്റിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ മതിയെ, അത് വ്യൂവേഴ്സ് പ്രത്യേകം മനസ്സിലാക്കുക, കേട്ടാ മതി, കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് വെളിയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇച്ചിരി നടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ മാംഗ്ലൂരിൽ പഠിച്ചപ്പോ സെന്റ് ആഗ്നസില്. അപ്പം റൈറ്റ് സൈഡിൽ ഒരു ഒരാൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഹോളി സ്പിരിറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കണ്ടെന്ന്. അപ്പൊ ഞാൻ നോക്കിയില്ല, സാധാരണ നമ്മൾ ഹ്യൂമൺ അല്ലേ, നമ്മൾ നോക്കും, നോക്കിയില്ല. നോക്കി എന്നിട്ട് ഞാൻ അങ്ങ് നടന്നുപോയി.
പിറ്റേ ദിവസം എന്റെ രണ്ട് ഫ്രണ്ട്സ് ഓടി വന്നേച്ച് പറഞ്ഞു, അവര് കല്യാണവും കിട്ടില്ല, കൊച്ചു പിള്ളേര്, അവർ രണ്ടുപേരും ഓടി വെച്ച് വന്നു, എലിസബത്ത് ഹൗ കം യു ഡിൻ ലുക്ക് ടു യുവർ റൈറ്റ്, യു നോ വാട്ട് ഹാപ്പൻ, ദാറ്റ് മാൻ ഇങ്ങനെ അവരെ പേടിപ്പിച്ചെന്ന്, ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു, നോക്കി ആ പുള്ളിയുടെ സ്വഭാവം ഉടനെ പേടിപ്പിക്കുക. അപ്പം പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു നോക്കല്ലേ, അപ്പൊ ഞാൻ ഓർത്ത് ലോത്തിന്റെ ഭാര്യയെ കർത്താവ് പ്രിയ ദൂതൻ പറഞ്ഞു തിരികെ നോക്കേണ്ടത്, പുള്ളിക്കാത്തി നോക്കിയോണ്ട് ഓൾ വി ഹാവ് ടു ഡു മറിയാമേനി ഈസ് ജസ്റ്റ് ലിസൺ. നമ്മുടെ കുഴപ്പം, ഇനി ഞാൻ മറിയാമേനി നേരത്തെ ഷെയർ ചെയ്തപോലെ നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ എല്ലാ സൊല്യൂഷൻ കഴിയുമ്പം ദെൻ വി തിങ്ക് ഓഫ് ജീസസ് ലാസ്റ്റ് റിസോർട്ട്. പക്ഷെ അങ്ങനെയല്ല കർത്താവ്, ഹീസ് ഓൾവേസ് ദേർ. അപ്പൊ ഫസ്റ്റ് റിസോർട്ടാണ് കർത്താവ്. അപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ആവും, നമ്മുടെ ഫാമിലിയിലെല്ലാം ശരിയാവും, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പൊ നമുക്ക് ആ പ്രത്യാശ വേണം. അപ്പൊ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും പറയും ഓപ്റ്റിമിസം ആണ്. ഇറ്റ് ഇസ് നോട്ട് ഓപ്റ്റിമിസം, ഇറ്റ് ഇസ് ഹോപ്പ്, ഇറ്റ് ഇസ് ഫെയ്ത്ത് ഇൻ ജീസസ് ദാറ്റ് ഹീ വിൽ ലീഡ് എന്നുള്ള ആ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസമില്ല, നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ബിലീവേഴ്സ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും തെറ്റായ വിറ്റ്നസ് ആ, ദാറ്റ് ഈസ് സച്ച് എ ഫോൾസ് വിറ്റ്നസ്. ദ ബൈബിൾ സേസ് റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പൊ ഓൾവേസ് ഓൾവേസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്, യു കാൻ റിജോയ്സ് ഇൻ എനിത്തിങ് എൽസ്. സോ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ, അതുപോലെ കർത്താവ് ഇങ്ങനെ സംസാരിക്കും, ഇനോ ലൈക് ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ ഇഫ് ദ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ്, ചിലപ്പം ഇനോ എനിക്കും ടെംപ്ടേഷൻ ഉണ്ട് വല്ലോ ക്രിറ്റിസിസം പറയാൻ, ഉടനെ പരിശുദ്ധാത്മാ പറയാം നോ ഡോണ്ട് ഓപ്പൺ യുവർ മൗത്ത്. അപ്പൊ ഞാൻ ഓർക്കുക, ഇഫ് ഐ ലിസൺ ടു ഹിം മൈ ലൈഫ് ബിക്കം സോ മച്ച് മോർ ഈസിയർ. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിലീവേഴ്സ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാമിലി ഈസ് ദ യൂണിറ്റ് ദറ്റ് ഗോഡ് ഡ്വെൽസ് ഇൻ, ആൻഡ് ദെൻ ഓൺലി യു ക്യാൻ ഗോ ഇൻ ടു സൊസൈറ്റി. യു ഹാവ് ടു ഫസ്റ്റ് ഗെറ്റ് യുവർ ഫാമിലി റൈറ്റ്. അപ്പൊ ഇങ്ങനെ കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓരോ കാര്യം, അപ്പൊ ഞങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം വേ ടു ഗോ, എന്നാ ചെയ്യേണ്ടത്, ബിക്കോസ് മൈ ഹസ്ബൻഡ്സ് സിബ്ലിംഗ്സ് ഓൾ അബ്രോഡ് ആൻഡ് മൈ സിസ്റ്റേഴ്സ് അബ്രോഡ്. അതുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഓരോന്നും ദൈവം ആളിനെ വിട്ട് പറയിപ്പിച്ചു, നോ ഇപ്പം തൽക്കാലം യു ബി ഹിയർ ആൻഡ് ഐ വിൽ ഡു എ വർക്ക് ഇൻ യു. ഞങ്ങളത് അനുസരിച്ചുകൊണ്ട് ഗോഡ് ഈസ് റിയലി വർക്കിംഗ് ഇൻ അവർ ലൈവ്സ് ഇൻ വെരി സിമ്പിൾ വേസ്, സ്മോൾ വേസ്, നോട്ട് ബിഗ് വേസ് ബട്ട് സ്മോൾ വേസ്. ഗോഡ് ഈസ് വർക്കിംഗ്, ഗോഡ് ഈസ് വർക്കിംഗ്. ആൻഡ് വെൻ യു ഡു കൗൺസിലിംഗ് ഇൻ ഓൾ ദാറ്റ്, ദ മോർ യു ടോക്ക് ടു പീപ്പിൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് പ്രൊഫഷൻ ആയിരിക്കാം, പക്ഷെ വി ഹാവ് ടു ടോക്ക് ടു പീപ്പിൾ ത്രൂ അവർ പ്രൊഫഷൻ. അത് ഷൺ ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിൽ യു ക്യാൻ യൂസ് യുവർ എഡ്യൂക്കേഷൻ ടു ടോക്ക് ടു പീപ്പിൾ, ഇഫ് ഇറ്റ് ഇസ് യുവർ പ്രൊഫഷണൽ ലൈഫ്, ഇറ്റ് ഇസ് യുവർ ഫാമിലി, എവറിഥിങ് യു മസ്റ്റ് യൂസ് എസ് എ പ്ലാറ്റ്ഫോം ഫോർ ജീസസ്. മെയിൻ തിങ് ഈസ് ടു ട്രസ്റ്റ് ഇൻ ജീസസ്. ദാറ്റ്സ് അതായിരിക്കും ഏറ്റവും പറയാനുള്ളത്. ജ്യോതി വളരെ അനുഗ്രഹിക്കപ്പെട്ട തന്നെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് പറയാനുള്ളത് കർത്താവ് തന്നോട് സംസാരിക്കുന്ന കാര്യമാണ്. നമുക്ക് കേൾക്കുവാൻ ചെവിയുണ്ടെങ്കിൽ കർത്താവിന് പറയുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ജ്യോതിയുടെ ജീവിതത്തിന്റെ അനുഭവം. പലപ്പോഴും നമ്മൾ പല കഷ്ടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ പോയി കുടുങ്ങുക. നമ്മൾ പോയി കുടുങ്ങിയിട്ട് പിന്നെ നമുക്ക് അതിന് ഊരിയെടുക്കാൻ വയ്യാത്ത അവസ്ഥ. അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമായിട്ട് വിശ്വാസികൾ പോലും അനേകർ, ഞങ്ങളെ കേൾക്കുന്ന വിശ്വാസികൾ അനേകരുണ്ടായിരിക്കാം. നമുക്കെല്ലാം അതൊരു പാഠമായിരിക്കട്ടെ. നമ്മൾ മറ്റ പല സോഴ്സിലേക്ക് പോകും, പലരോടും ആലോചന ചോദിക്കാൻ പോകും. എന്നാൽ അതെല്ലാം കഴിഞ്ഞ്, എല്ലാം തോറ്റ് പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് മുന്നമേ അവന്റെ നീതിയും അവന്റെ രാജ്യവും അന്വേഷിക്കുക. ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ കർത്താവിന് കൊടുക്കാം. കർത്താവ് പറഞ്ഞ് നിന്റെ ഭാരം എന്റെ മേലിട്ട് കൊള്ളുക, നിന്റെ വിഷയങ്ങളുമായി നീ എന്റെ അടുത്തേക്ക് കടന്നു വരിക, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം എന്ന് പറയാൻ ഒരുവനുള്ളപ്പോൾ നമ്മൾ എന്ത്, ഞാൻ അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഓടി നടന്ന് മനുഷ്യൻ പല നിലകളിൽ നമ്മളെ തെറ്റിക്കാൻ മാനുഷ്യ വാക്കുകൾക്ക് സാധിക്കും. മനുഷ്യ ഭയം ഇന്നൊരു കെണിയായി മാറിയിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും യഹോവയിൽ ആശ്രയിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠം. നമ്മുടെ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കുമെങ്കിൽ, നമ്മൾ ആലോചനയ്ക്ക് വേണ്ടി കർത്താവിന്റെ അടുത്തേക്ക് പോകുമെങ്കിൽ, നമുക്ക് വ്യക്തമായ ആലോചന പറഞ്ഞത് പലപ്പോഴും മാനുഷിക വാക്കുകൾ നമ്മൾ മുറിപ്പെടുന്നവരാണ്. നമ്മളെല്ലാവരും മനുഷ്യന്റെ വാക്കുകൾ നമ്മളെ വളരെയധികം നമ്മളെ മിസ്ഗൈഡ് ചെയ്യുകയും നമ്മളെ മുറിപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. എന്നാൽ ജ്യോതി പറഞ്ഞല്ലോ, കർത്താവ് സംസാരിക്കുമ്പോൾ സച്ച് എ പീസ്, വലിയ സമാധാനം, വലിയ ആശ്വാസം, അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാരങ്ങൾ അങ്ങോട്ട് ഇറക്കി വെച്ച് ദൈവീയ ആലോചനയ്ക്ക് വേണ്ടി കർത്താവെ നീ എന്നെ ഗൈഡ് ചെയ്യണമേ,
കർത്താവേ, നീ എനിക്ക് ദൃഷ്ടി വെച്ചാലോ എന്ന് പറഞ്ഞു തരണമേ. ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എന്നെ കാണിച്ചു തരണമേ. നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുമ്പോൾ, നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി അടുത്ത ഒരു കരിയറിലേക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ, വേറൊരു ഡിഗ്രിക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങളുടെ വിവാഹ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ, താൻ പറഞ്ഞല്ലോ തന്റെ വിവാഹത്തിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചു, വ്യക്തമായി കർത്താവ് ആലോചന പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാം നിങ്ങൾക്ക് ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുമെങ്കിൽ, അനേക കഷ്ടങ്ങളിൽ നിന്നും ഇന്ന് വിശ്വാസികൾ പോലും കടന്നു പോകുന്ന ഡിപ്രഷൻ, അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഈ സമയം ഞങ്ങളെ ശ്രമിക്കുന്നവർ ദയവായി കർത്താവിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷിപ്പിൻ. ഇന്ന് കർത്താവ് പറയുന്നു, പലർക്കും അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ, സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നാം പോയി കുടുങ്ങുന്നോണ്ടാ. ദൈവത്തോട് ആലോചന പറഞ്ഞു കൊടുത്ത്, ആലോചന ചോദിച്ച്, ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. എപ്പോഴും സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവീക ആലോചന എന്താണെന്ന് മനസ്സിലാക്കി ദൈവീക ആലോചനയിൽ തന്നെ മുമ്പോട്ട് പോകുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കൽ വിരമിച്ചുകൊള്ളു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 243-0329, മൊബൈൽ 944-7578-202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.